കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, നിങ്ങളോടൊപ്പമായിരിക്കാനായിട്ട് ദൈവം വീണ്ടും സഹായിച്ചത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സർവശക്തിയെ കുറിച്ച്, സർവ വല്ലഭത്വത്തെയും കുറിച്ച് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് അങ്ങോളം ഇങ്ങോളം സകലത്തിനു മേലുള്ള ദൈവത്തിൻ്റെ അധികാരത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുകയാണ്. സർവശക്തിയുള്ള ദൈവം എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ മേലും ശക്തിയും അധികാരവും ഉള്ളവൻ എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. സർവശക്തൻ എന്ന് പറയുമ്പോൾ താൻ സൃഷ്ടിച്ച സകലത്തിന് മേൽ അധികാരമുള്ളവനാണ് എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ വചനം ലൂക്കോസ് സുവിശേഷം 4:39 അതിൻ്റെ 39-ാമത്തെ വാക്കയും നമുക്ക് വായിക്കാം. അവിടെ പറയപ്രകാരമാണ്, അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു, അത് അവളെ വിട്ടുമാറി അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. നമുക്ക് എൻ്റെ ചരിത്ര പശ്ചാത്തലം അറിയാം. പത്രോസിൻ്റെ വീട്ടിൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരികയും പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് അല്ലെങ്കിൽ ജ്വരം പിടിച്ച് കിടക്കുന്ന അതേ വാർത്ത യേശുവിനെ അറിയിക്കുകയും യേശു അവളുടെ അരികിലേക്ക് കടന്നു ചെന്ന് അതേ അവളെ കുനിഞ്ഞു നോക്കി അവളെ ജ്വരത്തെ ശാസിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. നാം വായിച്ചിട്ടതായ, നാം പറഞ്ഞു വെച്ചതായ കാര്യം, സർവശക്തനായ ദൈവം, സകലത്തിന്മേൽ അധികാരമുള്ളവനായ ദൈവം, സർവശക്തി സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ അധികാരം കർത്താവ്. ഒന്നാമത് നമ്മൾ വായിച്ചു കേട്ട് തൻ്റെ രോഗത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ആധിപത്യത്തെയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. രോഗങ്ങളിന്മേലുള്ള ആധിപത്യം എൻ്റെ കർത്താവിൻ്റെ പക്കൽ മാത്രമാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് രോഗത്തിൻ്റെ സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ വചനം വീണ്ടും വായിക്കുമ്പോൾ അത് ലൂക്കോസ് സുവിശേഷം 7:15-14 വായിക്കുമ്പോൾ പറയുന്നത്, മരണത്തിന്മേൽ ആധിപത്യമുള്ളവനായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്ന് രോഗത്തിന്മേൽ, രണ്ടാമത് മരണത്തിന്മേൽ, മൂന്നാമത് ദൈവത്തിൻ്റെ ആധിപത്യം അല്ല സർവശക്തൻ എന്ന് സർവശക്തിയെ തെളിയിപ്പിക്കുന്നത് പ്രകൃതി മേലുള്ള അവൻ്റെ അധികാരത്തെ നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 8:26-27 വാക്യങ്ങൾ വീണ് പറയുന്നത്, ദുരാത്മകളുടെ മേൽ കർത്താവായ യേശു ക്രിസ്തു സർവശക്തനായി വെളിപ്പെട്ടതായി മത്തായിയുടെ സുവിശേഷം 3:16 വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. ഒന്ന് രോഗത്തിന്മേൽ, രണ്ടാമത് മരണത്തിന്മേൽ, മൂന്നാമത് പ്രകൃതി മേൽ, നാലാമത് ദുരാത്മകളുടെ മേൽ കർത്താവ് വളരെ ശക്തനാണ് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ഈ സർവശക്തനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാൻ, അവൻ മാത്രം നമുക്ക് പ്രത്യാശിക്കാം, അവൻ മാത്രം അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എന്നാൽ നമ്മുടെ ഏത് ആവശ്യങ്ങളിലും പരിഹാരം നൽകുവാൻ ഞാൻ ആശ്രയിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന സർവശക്തനായ ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹാരം നൽകും. അതിനായി ഈ സമയം ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തന്നെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.